കേരളം വ്യവസായങ്ങളുടെ ശവപ്പുറമാണെന്ന് കാൽ നൂറ്റാണ്ടിലധികം കാലം മാതൃഭൂമിയും മനോരമയും കേരളത്തിൽ നിർമ്മിച്ചൊരു പൊതുബോധമാണിത്. യൂണിയൻ വിരുദ്ധവും സംരംഭക വിരുദ്ധവുമായ ഒരു വ്യവസായ വിരുദ്ധ ബോധത്തെ ഈ ടാഗ് ലൈനുകൾ ഊട്ടിയുറപ്പിച്ചു. എന്നാൽ ഇവരാരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത, ഇനി പറയുവാനും സാധ്യതയില്ലാത്ത ഒരു വിപ്ലവമാണ് വ്യവസായ വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഒരു വർഷം കൊണ്ട് 100,000 സംരംഭങ്ങൾ എന്നായിരുന്നു കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മുന്നിൽ വെച്ച ലക്ഷ്യം. എന്നാൽ നവംബർ മാസം പൂർത്തിയായപ്പോഴേക്കും കേവലം 8 മാസങ്ങൾ കൊണ്ട് ആ ലക്ഷ്യം മറികടന്നു. 8 മാസം 100,000 സംരംഭങ്ങൾ നടപ്പായി. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തേക്ക് 6,282 കോടി രൂപയുടെ നിക്ഷേപമാണ് വന്നിരിക്കുന്നത്. 220,500 പേർക്ക് 100,000 സംരംഭങ്ങളിലൂടെ ജോലി ലഭിച്ചു. മലപ്പുറം, എറണാകുളം ജില്ലകളാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ. ഈ കാലയളവിൽ മലപ്പുറം, എറണാകുളം ജില്ലകളിൽ 10,000-ത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചു. കൊല്ലം, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 9,000-ത്തിലധികവും കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ 8,000-ത്തിലധികവും കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 7,000-ത്തിലധികവും ആളുകൾക്കും തൊഴിൽ നൽകാൻ ഈ സംരംഭ വർഷം പദ്ധതിയിലൂടെ സാധിച്ചു. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രം 18,000 പേർക്ക് തൊഴിൽ നൽകാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. സ്വകാര്യ കമ്പനികളുടെ രീതിയിൽ ഓരോ ജില്ലയുടെ വ്യവസായ സാഹചര്യം മനസ്സിലാക്കി ഓരോ ജില്ലയിലെയും തദ്ദേശ സ്ഥാപനങ്ങളും ആരംഭിക്കേണ്ട സംരംഭങ്ങളുടെ ടാർഗറ്റ് നൽകിയിരുന്നു. ഇങ്ങനെ നിശ്ചയിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. നമ്മുടെ പല മുൻവിധികളും മാറുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. വിവിധ മേഖലകൾ തിരിച്ചുള്ള കണക്കുകളിലും സംരംഭ വർഷത്തിലൂടെ കേരളം റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. കൃഷി, ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 17,958 സംരംഭങ്ങൾ കാലയളവിൽ ആരംഭിച്ചു. 1,818 കോടി രൂപയുടെ നിക്ഷേപവും 600,000-ത്തിലധികം തൊഴിലവസരങ്ങളും ഉണ്ടായി. ഗാർമെൻറ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി, കെമിക്കൽ സർവീസ് സെക്ടർ, വ്യാപാര മേഖല എന്നിങ്ങനെ വിവിധ വ്യവസായ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വന്നു. ഇതിൽ 400,000-ത്തിലധികം സംരംഭങ്ങൾ വനിതാ സംരംഭകർ നേതൃത്വം നൽകുന്നു എന്നതാണ്. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. കേരള സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിൽ വിഷണറിയോടുകൂടി നടപ്പാക്കുന്ന ഈ പദ്ധതി ലോകം അറിയരുതെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നിർബന്ധമുണ്ട്. കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പല്ല, പറുദീസയാണെന്ന സത്യം നാട്ടുകാരറിഞ്ഞാൽ അവരുടെ അജണ്ടകൾക്ക് ബലമില്ലാതെ വരും. വ്യവസായ മന്ത്രി പറഞ്ഞത് ഇതൊക്കെ നടന്നത് യൂണിയനുകളുള്ള നമ്മുടെ കേരളത്തിലാണെന്നാണ്. തൊഴിൽ നിയമങ്ങൾ പാലിച്ച് നല്ല രീതിയിൽ വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും രാജ്യത്ത് തന്നെ ഏറ്റവും നല്ലയിടമാണ് കേരളം.